Looking like a baddie, I show up and make them stop. Wanna know my name for belly, cause I run this whole block. Fit my hair, move my head. Hey guys, welcome back to the vlog, what do you mean? Show the world I'm royalty. When I walk by, they be taken by. Hey guys, welcome back to Nick Vlogs. What's going on? Yen ton to vishesha. Walk by, they be taken by, cause they know I'm a queen, yeah. Ma, yeah, I'm not a cutter, no ma. I'm gonna wash up, I don't know. എടോ കട്ട് എന്നിട്ട് അന്തസ്സായിട്ട് തുറന്ന് പറഞ്ഞില്ലേ, എന്ത് ചോദിക്കുന്നു? വിശന്നു കഴിഞ്ഞാ കട്ട് തിന്നു. പാതിരാത്രി വിശപ്പോന്നു, ഞാൻ കട്ട് തിന്നു. പാതിരാത്രി ഞാൻ കുറച്ച് വട ക്രേവിങ്സ് ഒക്കെ വന്നു. എങ്ങനെ മമ്മി എന്തോ വട വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇതെന്താണ്, അല്ലെ ഇതെന്താ സുസ്മിത സെന്നോ, ഇതെന്താ ഈ കാണുന്നേ? കൊച്ചു വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരി കുട്ടിയെ. നിങ്ങൾ എന്താണ് പോവാതിരുന്നിട്ടുള്ളത്? ഭാഗ്യം ഇന്ന് വെളുപ്പിനെ എണീറ്റ് കൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി. ഹാലലിയ സ്തോത്രം. അതെന്താന്ന് പറയട്ടെ, നമ്മുടെ വണ്ടിയുടെ ഇത് മാറ്റുന്നില്ലേ, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി എറണാകുളത്ത് പല പല കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം തന്നെ നമ്മുടെ കമൻസിൽ തന്നെ കുറേ പേര് പറയുന്നുണ്ട്, നല്ല നല്ല കളേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കാണണം, നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ച് കണ്ടാലേ. അതിവർ പറയട്ടെ, ഇവർ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറ നമുക്ക് ഡെയിലി ഇടുന്നതാണ് വന്നിട വട്ടം. ഡെയിലി എന്നെ ഇഞ്ചിയും ചാറും പോവും, ഇഞ്ചിയും ചാറും മടങ്ങും ദിവസം ഇട്ട് കഴിഞ്ഞാൽ. ആ അപ്പൊ ഗായസ് എന്നാ കുടിച്ചോ. സമയം ഇപ്പൊ 10 മണി. എനിക്ക് മാത്രമാണോ ഇത്രയും വിയർപ്പ്? ഇത് നോക്കിയേ, 10 മണിയായുള്ളൂ. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ നേരത്തെ എണീറ്റ ടൈം ഇല്ല കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഇവൻ ഇവൻ ആക്ച്വലി 9:30 വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോ കറക്റ്റ് 10 മണിക്ക് അവനെ ഇറങ്ങി. ഞാനൊരു 8:30 ഓട്ടോമാറ്റിക്കലി എണീറ്റ്. കാര്യം സോ എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം, നമ്മുടെ വണ്ടിയുടെ കളർ ആൾക്കാരുടെ ഇന്നത്തെ കമന്റ് സെക്ഷൻ കണ്ടാ, എന്ത് കളർ കോമ്പിനേഷൻ ആണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ശരിയാണ്, നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച ഒരു ഡിസിഷൻ എടുക്കരുത്. മനസ്സിലായി? ഒരു 10 പേര് അല്ലെങ്കിൽ 2 പേര് പറയുന്ന ഡിസിഷൻസ് നമുക്ക് പല പല കോമ്പിനേഷൻസ് കിട്ടി. അപ്പൊ ഗായ്സ്, ഇന്ന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച, ഇന്നാണ് ഫൈനൽ ഡേ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കിട്ടുമെന്ന് ഇതുവരെ സോഫാർ വിളിച്ചിട്ടില്ല. സമയം 10 മണിയല്ല, നീ അത് ഓർക്കണം. നമ്മളെ മാത്രമേ ഉള്ളൂ 10 മണിക്ക് എണീറ്റത്. അവന്മാരിഞ്ഞ് എണീറ്റ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നമ്മുടെ സാംസങ് മൊബൈൽ കിട്ടും. കിട്ടോ? എന്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഇതിപ്പോ ഉണ്ടല്ല എനിക്ക് മാസ്ക് കാട്ടണം, നമ്മള് കാണട്ടറ ഈ അഞ്ചോ. ഇതാണ് ഓജസും തേജസും. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എറണാകുളം പോലും ഇന്ന് വലിയൊരു ദിവസമാണ്. കാരണം 1-2 നടക്കാത്ത കാര്യങ്ങൾ നടത്തും ഇന്ന്. അല്ലടാ പിന്നെ ആണല്ലേ, ഇന്ന് 2 മണിക്ക് എന്തോ ഒരു കിംവദന്തി ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞാനും കേട്ടു. സുഹൃത്തുക്കളെ ഞങ്ങളും കൂടി ഒന്ന് 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 ഓർത്ത് വെക്കുക. ഓട്ടോ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഓട്ടറാ, ബൈ ബൈ. ഞാനും ജോണുമായിട്ട് നേരെ ഇന്ത്യൻ കോഫീസിൽ നല്ല ചൂട് മസാല ദോശ ശരിക്കുവാണ്. അപ്പം ഷോർട്ട് ബ്രേക്ക്. സുഹൃത്തുക്കളെ, സമയം ഇപ്പൊ കൃത്യം 10:30 ആയിരിക്കണം. നമ്മളിപ്പോൾ ചേർത്തല എത്തി. ചേർത്തലിൽ നമ്മുടെ സാംസങ് ഷോറൂം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുവായിരുന്നു. കിട്ടുവാടാ? കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ്, എനിക്ക് ആ വിശ്വാസം അങ്ങ് പോയി സുഹൃത്തുക്കളെ. കഴിഞ്ഞല്ലേ ഇപ്പം S22 ഇറങ്ങി, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും എന്ന് കറക്റ്റ് ഒരു മാസമായി. പ്രീ ബുക്കിംഗ് കഴിഞ്ഞ മാസം 8-ാം തീയതി ഇന്ന് ആണല്ലേ. വട്ട് എ കോയിൻസിഡൻസ്, 8-ാം തീയതി പ്രീ ബുക്ക് ചെയ്ത്. അതുമാത്രം എന്റെ മൊബൈലിൽ മെസ്സേജ് വരെ വന്നു, കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ മൊബൈൽ റെഡിയാണെന്ന് പറഞ്ഞിട്ട് എവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല. ബർഗണ്ടി സാധനം കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ ആ ഒരു പ്രതീക്ഷ അങ്ങ് നഷ്ടപ്പെടും. ഇപ്പൊ S23 ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പ്രതീക്ഷയൊക്കെ പോയിട നമ്മൾ എന്തൊക്കെ വീഡിയോടാ പ്ലാൻ ചെയ്തത്. സത്യമാണ്.
അതിലും പോയി നോക്കാൻ എനിക്ക് തീരെ പ്രതീക്ഷയില്ല. തുടക്കം തന്നെ നല്ലൊരു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം അല്ല, അവരും കുറ്റം വന്നിട്ട് കാര്യമില്ല, അവർക്ക് സാധനം സ്റ്റോക്ക് കിട്ടുന്നില്ല, സ്റ്റോക്ക് ഇല്ല, ആ സംഭവം. പക്ഷെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. അവരെങ്ങനെ ചെയ്യുന്നത്? എനിക്കൊന്ന് ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കുമോ എന്തോ സാധനം ഉണ്ടെന്നോ? സാംസങ്ങിന്റെ ഡീലേഴ്സ് അല്ലേ? സാംസങ് ഷോറൂമിൽ ഇവർക്ക് കിട്ടാത്തോണ്ടടാ, മനസ്സിലേ? അത് എന്താണ്, ചിപ്പ് ഷോർട്ടേജാണോ എന്താ എന്ത്, എനിക്കറിയത്തില്ല. എനിക്ക് മാത്രം, എനിക്ക് ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടും. ഏതായാലും ഇന്നത്തെ കൊണ്ട് ഒരു തീരുമാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തുടക്കം തന്നെ അത് തന്നെ. സമയം ഇപ്പം ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പം അപ്ഡേറ്റ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ സ്ഥലത്ത് പോയായിരുന്നു കേട്ടോ. അടിപൊളി കളേഴ്സ്, ഒരു രക്ഷയില്ലാത്ത കളേഴ്സ്. നമ്മൾ എന്താ പറയുക, ശരിക്കും വട്ടടിച്ചിരിക്കുന്നു. ഏത് കളർ നിനക്ക്, ഏതെങ്കിലും കളർ ഫിക്സ് ആയിടാ? ഇല്ല, കൺഫ്യൂഷനാണ് മൊത്തം. ഏത് വേണമെന്ന് ഒരെണ്ണം നോക്കുമ്പോൾ മറ്റൊന്ന് സൂപ്പറായിട്ട് തോന്നും, അത് നോക്കുമ്പോൾ വേറൊന്ന് സൂപ്പറായിട്ട് തോന്നും. ഇത് ഒരു കാര്യമുണ്ട്, ഈ വണ്ടിയിൽ ഇത് അടിച്ചാൽ മാത്രമേ നമുക്ക് ആ വണ്ടി ഫുള്ളായിട്ട് വന്നാൽ മാത്രമേ ആ ഒരു അറിയാൻ പറ്റത്തുള്ളൂ. എന്താ എന്തായാലും ഭയങ്കര എക്സൈറ്റ്, നമ്മൾ ഓടാനാണ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആദ്യത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റിയൊരു കളറ് ഡിസൈൻ ഒരു ഒരു ഇത് സെലക്ട് ചെയ്തു. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഒരു മൈൻഡിലുണ്ട് എന്ന് വെച്ചാൽ, കോമൺ ആയിട്ടല്ല, നമുക്ക് അറിയില്ല, എല്ലാം യുണീക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ പോലെ സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണടാ? കമൻറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ കമൻറ്റിൽ അറിയിക്കുക. അത് നിങ്ങളുടെ കൂടി സജഷൻ എടുത്തിട്ട് ഞാൻ ചെയ്തുള്ളൂ. ബിക്കോസ് എൻ്റെ ഈ ഒരു ചിരട്ടത്തലയിൽ ഉദിക്കിയതേക്കാട്ടും നിങ്ങളുടെ തോട്ട്സിൽ വരുന്ന കളേഴ്സ് ഉണ്ടല്ലോ, പൊളിക്കും. അപ്പോൾ നിങ്ങൾ സജഷൻ താഴെ കമൻറ്റ് ചെയ്യാം. അതായത് ഒരാഴ്ചക്കകം നമുക്ക് ഈ സാധനം, ഒന്നര ആഴ്ചക്കകം നമുക്ക് സാധനം ചെയ്യാൻ കഴിച്ചാൽ, വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിച്ചാൽ, ഇവിടുത്തെ വൺ ഓഫ് ദി പ്രീമിയം വണ്ടികൾ ചെയ്യുന്ന സ്ഥലമാണ് അല്ലടാ. നമുക്കപ്പോൾ ഇത് പൊളിക്കണം. ഗൈസ് സജഷൻ താഴെ പറയാം. അതുപോലെ ഇനി എന്താ പരിപാടി? ഇനിയാണ് പരിപാടി എന്ന് വെച്ചോണ്ടല്ലോ, എനിക്ക് വേറൊരു ചെറിയൊരു ആഗ്രഹം വരുന്നുണ്ട്. ചെറിയ ആഗ്രഹമോ? വലിയൊരു ആഗ്രഹം വരുന്നുണ്ട്. അത് എന്താ സംഭവം എന്ന് നിങ്ങളിപ്പോ കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? പിന്നെ അങ്ങോട്ട് പോ. 1 മണിയായി, നമുക്ക് എത്ര മണിക്ക് അവിടെ എത്തണ്ട്? ആലപ്പുഴ എത്തണം. ആലപ്പുഴ 3 മണിക്കുള്ളിൽ എത്തണം. 2 മണിക്ക് പ്രോഗ്രാം ഉള്ളതാണ്. എന്ത് പ്രോഗ്രാം? പ്രോഗ്രാം ഉണ്ട്. എന്തോ മണക്കുന്നു ഗൈസ്. എനിവേ ഇത് ഒരു ഡെയിലി വ്ളോഗാണല്ലോ, അപ്പൊ നിങ്ങൾക്കും കൂടി ആ പ്രോഗ്രാം എന്താണെന്ന് കാണാം. എന്നാലും അത്ര നല്ല പ്രോഗ്രാം അല്ല, ഉറപ്പാണ്. കാണിക്കാൻ പറ്റാത്ത പ്രോഗ്രാമാണ്. അപ്പൊ എല്ലാം വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പം സമയം 1 മണിയാകാൻ പോയിരിക്കുവാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ സ്പെഷ്യൽ ലൊക്കേഷൻ കൂടി അങ്ങ് പോവാം. എന്നിട്ട് നമുക്ക് വേഗം തിരിച്ച് ആലപ്പുഴ കേട്ടോ. സുഹൃത്തുക്കളെ, പെപ്സി കുടിക്കുന്ന അത്ര നല്ല ഏർപ്പാടല്ല. നിനക്ക് അഭിപ്രായം എന്താ? ഈ സാധനം കുടിക്കാൻ കൊള്ളത്തില്ല, എന്നാ മടം മടാന്ന് കുടിക്കുകയും ചെയ്യും. വല്ല സർവത്താ ഈ ചൂടിന് എന്ത് ചെയ്യാനാ? എന്ത് ചൂടാണ് പണ്ടാരോ? അത് ഗ്യാസ് പോയ. എനിവേസ്, നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 മണിക്ക് നമ്മുടെ കാർത്തുമ്പി, സഞ്ജു, അബി, ദീക്ഷിത് എല്ലാവരും കൂടി എന്തിന്റെ പാർട്ടിയാണെന്നടാ? ബാച്ചിലേഴ്സ് പാർട്ടിയുണ്ട്. പക്ഷെ അതിന് 3 മണിക്ക് വീട്ടിൽ എത്തണം. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ 7 മണിക്കിട്ടോ റിലീസ് ചെയ്യണം. ഡെയിലി വീഡിയോ ഗൈസ്. മച്ചാമാരെ എവിടെ കണ്ട് പോകണ്ടേ? എവിടെ പോകണ്ടേ? നിർമ്മലിന്റെ കൂടെ രാത്രി. ചുമ്മാ ഒന്നും വിചാരിക്കില്ലേ. ഫുൾ ഗിയേർഡ് അപ്പ് ആണ് കേട്ടോ. ഹീറോ 10 ഹോളി മാസ്. എനിവേസ്, നൈസ് മീറ്റിംഗ് യു ഓൾ. ഓക്കേ, ബൈ ഗൈസ്. നമ്മൾ 2-ാമത്തെ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. അതേ സുഹൃത്തുക്കളെ, BMW ഷോറൂമിൽ നമ്മൾ സർവീസിന് വന്നതല്ല, പക്ഷേ ഒരു
ചെറിയ സർപ്രൈസ് ഉണ്ട് അല്ലടിയാ. ഉറപ്പായിട്ടും. ഓ കിടക്കുന്ന കിടപ്പ് കണ്ടാ മോനെ. നമ്മളിപ്പോ BMW ഷോറൂം വന്നിരിക്കണം. അത് കളമശ്ശേരി അല്ല, എറണാകുളം കളമശ്ശേരി തന്നെയാണ്. ആ എനിക്കറിയത്തില്ല, ആ അതിന് കളമശ്ശേരി. അപ്പോൾ BMW ഷോറൂം നമ്മൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ അടുത്തൊരു വണ്ടി കൂടി എടുക്കാൻ ചാൻസ് ഉണ്ട്. അതേ സുഹൃത്തുക്കളെ, നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ ചിലപ്പോൾ ഒരു വണ്ടി കൂടി എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇപ്പോഴേ പൊട്ടിക്കണം. ഏതാണ്? വേണ്ടല്ലോ. എടാ എവിടെ കൊണ്ട പാർക്ക് ചെയ്തൊക്കെ. എനിവേസ് കാര്യം, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വരുന്ന രണ്ടാഴ്ചയിൽ ഭയങ്കര കൺഫ്യൂഷനും ഭയങ്കര ചേഞ്ചസ് വരാൻ പറ്റും. നമ്മുടെ വണ്ടി കളറ് മാറ്റാൻ പോകുന്നു. ഇപ്പം അടുത്തൊരു വണ്ടി ഉടനെ വരുന്നതായിരിക്കും അല്ലേ? അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ഉടനെ തന്നെ നമ്മൾ റിവീൽ ചെയ്തേക്കും. എല്ലാ ദിവസവും ആണല്ലോ നമ്മുടെ പരിപാടി, എല്ലാ ദിവസവും വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ദിവസം ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ തൽക്കാലം എന്താ സംഭവം എന്ന് അറിയണ്ട, അകത്ത് കയറി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഓക്കെ, പോയാലോ ജോർജ്. ഛേ, ജോളേ ജോളേ. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുവാണ്. ഇനിയിപ്പം നല്ലൊരു കുഴിയായിരുന്നു. അവിടെ ചെന്നിട്ട് ചെറിയ 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 പരിപാടീസ് ഉണ്ട്. എന്തൊക്കെയാണ് പരിപാടി, എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നിട്ട് അധികമൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ എന്താണ് നമ്മുടെ ഈ വണ്ടിയുടെ കാര്യം, വണ്ടി ഒരു മേജർ ഒരു പ്ലാൻ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഉടനെ തന്നെ അത് കാണും, ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും വലിയൊരു സാധനമായിരിക്കും. എക്സൈറ്റ്മെൻറ്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. അതുകൊണ്ടാണ് ടോള് പോയതിൻ്റെ. ടോളിൻ്റെ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ടോള് ഇപ്പം 5 രൂപ കൂട്ടിയിട്ടുണ്ട്. റിട്ടേൺ ഇപ്പം എത്രയാവുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. 5 രൂപ കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഇതിനൊന്നൊരു മോക്ഷം, നമുക്കൊരു മോക്ഷം കിട്ടത്തില്ലേ? ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് ഓർമ്മ, നമ്മൾ ടോള് കൊടുക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടുപ്പിച്ചൊന്നും ഇല്ല. നിങ്ങളത് ഓർക്കുന്നുണ്ട്? നമ്മൾ നിക്ലോക്സ് കോട്രെഡ് ടോളിൽ നിന്ന് അടിച്ചാൽ മതി അല്ലേ? നിക്ലോക്സ് ടോളിൽ നിന്ന് അടിച്ചാൽ സാധനം വരും. എന്തായാലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണ് വരുന്നത്? ഒത്തിരി കാര്യങ്ങൾ. നല്ല കാര്യത്തിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരും. എന്നാലും നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു തടസ്സം കാണത്തില്ല. അതാണ് അവസ്ഥ. പിന്നെ വരത്തുള്ളൂ. അങ്ങനെ നിക്കളയൻ ടച്ച് വാങ്ങാൻ വന്നപ്പോൾ എന്നെ കടയിൽ വെച്ച് നിക്കളയൻ കണ്ടിരിക്കുകയാണ്. നിക്കളയൻ ആണെങ്കിൽ അവിടെ വന്ന് ഞാൻ തേങ്ങ വിളിച്ചു കൊടുത്തിട്ട് തേങ്ങ മുതപ്പിച്ചു. ഗൈസ്, കഴിഞ്ഞ ദിവസം ഉമ്മാർ അടുത്ത് വന്നു. ഉമ്മാരാണെങ്കിൽ ദോശ, ചിക്കൻ, ബീഫ് വട്ടത്തിരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ നടുക്ക് പാവത്തിനെ പോലെ ഇരിക്കണം. വളരെ എന്ത് കണ്ണി ചോരയില്ലായ്മയാണ്. കണ്ണി ചോരല്ല, ഞാൻ ഇവിടുന്ന് വാങ്ങിക്ക കടയിൽ വാങ്ങിക്കാൻ തപ്പണല്ല. അണ്ണൻ എന്താണ് തന്തൂരി ഓർഡർ ചെയ്തിരിക്കുവാണ്. റിയലി എന്താ ഓർഡർ ചെയ്ത് പറ? വിത്ത് പ്രൂഫ് ഇപ്പൊ ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോണേ. ഈ പാർട്ട് കട്ടിയല്ലേ, ഈ പാർട്ട് കട്ടിയല്ലേ. ഇത് കോഴ കോഴ കോഴേട്ടാ, ഇവിടുന്ന് എന്തോ ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്ത എനിക്കല്ല വീട്ടുകാർക്ക് വേണ്ട. ഗ്യാസ് ഞങ്ങൾ ടൈല് വാങ്ങാൻ വേണ്ടി ഞാൻ പറയണേ, ഞാനിവിടെ കരിക്ക് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. നിക്കളിയനെ വിളിച്ചാണ്. നിക്കളിയെ കള്ളം പറയണ, നിക്കളിയെ കൊള്ളാം. എന്തോ ഒരു ചെറിയ പരിങ്ങലും ഇല്ല ഗൈസ്, എനിക്ക് കള്ളം പറയണ കാര്യമൊന്നുമില്ല. കേട്ടല്ലോ, ഐ ഡോണ്ട് നീഡ് ടു ലൈ ഗൈസ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കട്ടക്കെ ഡയറ്റ് എടുത്തോണ്ടിരിക്കുവാണ്. പിന്നെ ഇന്ന് കരിക്കുവെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വേണ്ടി നിക്കളും പറയുന്നു. ഇല്ല, ഞാൻ കട്ട് ചെയ്തില്ല. അതാ പറഞ്ഞു പറയുന്നിങ്ങനെ തന്തൂരി. തന്തൂരി ഓർഡർ ചെയ്തത് ഞാനാണ്. ഗൈസ്, ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല. ഞാൻ ഭയങ്കര ഫാറ്റ് ആയി പോയി. ഇടക്ക് വെച്ചിട്ട് 91 കിലോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത്. അതുകൊണ്ട് ഞാൻ ഓർത്ത് 30 ദിവസത്തേക്ക് എനിക്ക് എന്നെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. അപ്പൊ ഫാറ്റ് കുറയണേ അത്ര നല്ലതല്ലേ, അതിനു വേണ്ടി ഞാൻ ചെയ്യുക. അപ്പോട്ടെ, ഞങ്ങൾ ഊണുമായിട്ട് പോവുകയാണ്. അല്ലല്ല, ഞാൻ കഴിക്കത്തില്ല. ഇത് എനിക്ക് വേണ്ടിട്ടുള്ള ഞാൻ കഴിച്ചു. ഞാൻ രാത്രി വീട്ടിൽ പോയിട്ട് ഇനി എന്ത് കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അല്ല, ആ ചിലപ്പോ പ്രോട്ടീൻ ഷേക്ക് കുടിക്കും, അല്ലെങ്കിൽ ഇത് കുടിക്കണം. ഞാനും കുടിക്കണം. എന്റെ സുഹൃത്തുക്കളെ, നല്ല കിണ്ണം കാഴ്ച മഴയാണ് കേട്ടോ. സഞ്ജയൊക്കെ ഇപ്പൊ പോയി. ഇനിയിപ്പോ നമ്മള് പാർട്ടി നമ്മുടെ രീതിക്ക് അല്ലേ ഉണ്ടടാ. എന്തെങ്കിലും വേണ്ടേ? ആ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഗൈസ്, നമ്മുടെ ബീച്ച് കൂട്ടുന്ന ആട്ടപ്പാടാണ് ചേഞ്ച് ആണ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരാഴ്ച. കേടാ, നിങ്ങളൊക്കെ എക്സൈറ്റഡ് അല്ലേ? അതായത് നമ്മൾ നമ്മുടെ കരിങ്കുട്ടനെ നമ്മൾ വേറെ ലെവലാക്കാൻ പോകണം. ആസ് ഓൾവേസ് ഗൈസ്,
വീണ്ടും ഒരു കിടക്കാഴ്ച വ്ളോഗുമായിട്ട്. എല്ലാ ദിവസവും 7 മണിക്ക് നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് റോ ഫുട്ടേജ് ആയിരിക്കും. നോ മ്യൂസിക്സ്, നോ ദാറ്റ് മച്ച് എഡിറ്റ്സ്. എന്നാലും അല്ലേ പക്ക ആയിട്ടുള്ള നമ്മുടെ ലൈഫിലോട്ട് നമ്മുടെ നമ്മുടെ ഓഡിയൻസ് കൊണ്ടുവരാൻ. ഓൾവേസ് വൺ ലൈഫ്, വൺ ഷോട്ട്. ഐ ലവ് യു ഓൾ. ദിവസം കഴിയുമ്പോ ഗൈസ് പണ്ട് നിക്കളെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, അത് കഴിഞ്ഞ് നിക്കളെ ഇങ്ങനെ. അപ്പൊ ഞാനടുത്ത് പിന്നെ നിക്കളേനെ ഇങ്ങനെ ഇങ്ങനെ ആകാൻ എനിക്കും ആകാൻ പറ്റത്തില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു?